അപ്പൊ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ എന്നും എന്നെ കാണുന്ന രീതിയിലല്ല, ഇന്നും സാരി ഒന്നും ഉടുത്ത് റെഡി ആയിട്ടില്ല, തട്ടിക്കൂട്ടിൽ ഉടുക്കലാണ്. ഞാനിന്നൊന്ന് ഒരുങ്ങിയിട്ട് റീൽസ് ചെയ്തു നോക്കിയതാണ്. അപ്പോൾ വലിയ മേക്കപ്പ് ഒന്നും ഇട്ടിട്ടില്ല, പിന്നെ കുറച്ച് പൗഡർ ഇട്ടു, ഒന്ന് കണ്ണെഴുതി ഒരു ബോട്ട് ഇട്ടു, ലേശം ലിപ്സ്റ്റിക് ഇട്ടു, പിന്നെ അതാ പൊന്നൂസിൻ്റെ കുപ്പിവെള്ളം ഉണ്ടായിരുന്നു ഇവിടെ, ആ കുപ്പിവെള്ളം എടുത്തിട്ടു, പിന്നെ ഒരു സാരി ബ്ലൗസ്. ഇതൊന്നും ടൈറ്റായിട്ട് കൊള്ളുന്നില്ലായിരുന്നു, അപ്പോൾ കുറച്ച് മെലിഞ്ഞപ്പോൾ ഇതൊക്കെ പിന്നെ പാകമായി. അപ്പോൾ ഞാനിപ്പോൾ ഇതെടുത്തു, അപ്പോൾ എടുത്തു നോക്കിയപ്പോൾ എനിക്ക് കുറച്ച് ഇഷ്ടപ്പെട്ടിട്ടു. പക്ഷേ ഇതൊന്ന് വൃത്തിയായിട്ടില്ല, ഒറ്റ മിനിറ്റ്, ഞാൻ അത് വൃത്തിയാക്കി കൊടുത്തിട്ട്. അപ്പോൾ ഇതാ ഞാൻ സാരി വൃത്തിയിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഞൊറിയൊക്കെ ശരിക്കും കൊടുത്തു. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താണ് ഇപ്പോൾ ഇന്ന് സ്പെഷ്യൽ. സ്പെഷ്യലായിട്ടൊന്നുമില്ല, ഞാൻ ഫേസ്ബുക്കിൽ റീൽസ് ഇടാൻ വേണ്ടിയിട്ട് എന്നൊരു മാക്സിമം ഇന്നും ചുരിദാറിന് ഇട്ടിട്ട് ആൾക്കാർക്കൊരു പരാതി, ഒരു ചേഞ്ചും ഇല്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു സാരി ഉടുത്തിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന്. അങ്ങനെ സാരി എടുത്തിട്ട് മൂന്നാല് റീൽസ് ചെയ്തപ്പം വിചാരിച്ചു യൂട്യൂബിലും കൂടി, അപ്പോൾ ഈ സാരി എടുത്തിട്ട് ഇടാൻ പറ്റുന്ന വേറെ കാര്യമില്ല, ഞാൻ ഒന്ന് സംസാരിക്കാനേ പറ്റുള്ളൂ. അപ്പം കുപ്പികളെ അങ്ങനെ കിളിന്ന് കണ്ടിട്ടൊരു രസമല്ലേ. ഞാൻ സാധാരണ വളയൊന്നും ഇടലില്ല. അപ്പോൾ പൊന്നുവിൻ്റെ സാരി എടുക്കുമ്പോൾ എന്തെങ്കിലും ഒരു വള കൈമല് വേണമല്ലോ. അപ്പോൾ പൊന്നുവിൻ്റെ കുറച്ച് വള ഉണ്ടായിരുന്നു, ഞാൻ നാളെ ഓട് വന്നപ്പോൾ ഇവിടെ വെച്ച് പോയതാ. അപ്പോൾ ആ വള എടുത്തിട്ടു, രണ്ട് മൂന്നെണ്ണൊക്കെ നെത്തോട്ടം പൊട്ടിച്ചിട്ടുണ്ട്. പിന്നെ അതാ ഇതും പൊന്നുവിൻ്റെയാണ്. എനിക്ക് ഇങ്ങനത്തെ ഒക്കെ ഇട്ടാൽ കാത് വേദന, എനിക്ക് കുഞ്ഞി ചെറിയ കമ്മല ഇഷ്ടം, ഇങ്ങനെ ഇട്ടാലും എനിക്ക് കാത് ഭയങ്കര വേദന. അപ്പോൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഒന്നും ചെയ്തിട്ടില്ല, മുഖത്തൊന്നും ഒന്നും ചെയ്തിട്ടില്ല, അങ്ങനെ ക്രീമുകളൊന്നും ഉപയോഗിക്കുന്നത് എനിക്കിഷ്ടമല്ല. അപ്പോൾ കുറച്ച് പൗഡർ ഇട്ടു, ഒന്ന് കണ്ണെഴുതി, ഒന്ന് ചെറിയൊരു ലിപ്സ്റ്റിക് ഇട്ടു, എന്നാൽ മുടി ഒന്ന് ജസ്റ്റ്. ഇന്നിപ്പോൾ എന്താന്ന് വെച്ചാൽ കുളിക്കാത്തതുകൊണ്ടൊന്നല്ലേ, ഇന്ന് ശനിയാഴ്ച നമ്മൾ ക്ലാസ്സില്ല. അപ്പോൾ ഞാൻ തലയിൽ താരനൊക്കെ നല്ലോണം കൂടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, നല്ലോണം സോപ്പിട്ടിട്ട്, ഷാമ്പൂ ഇല്ല, സോപ്പിട്ടിട്ട് തല നന്നായിട്ടൊന്ന് കഴുകി. അപ്പോൾ നന്നായിട്ട് പാറിയിട്ടുണ്ട്, അതാണ് ഇങ്ങനെ. പിന്നെ ഈ സാധനം എന്താ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, ഓ ഒന്നുമില്ല, അനീഷേട്ടൻ മുണ്ടെടുത്ത് തൂക്കി. അതെന്താ വെച്ചാൽ റീൽസിലൊക്കെ എല്ലാവരും ഈ ബ്ലാക്ക് കറക്റ്റ് ഇടുന്നു കാണുന്നുണ്ട്. അപ്പോൾ ആ ഇടുമ്പോൾ ഒരു പ്രത്യേക എഫക്റ്റ്. അപ്പോൾ ആ എഫക്റ്റ് വരെ ഞാൻ നോക്കിയിട്ട് ഇവിടെ ബ്ലാക്ക് ആയിട്ടുണ്ട്, ഷോളൊന്നും ഇല്ല, അതൊക്കെ ഇങ്ങനെ ചെറിയ പിന്നെ ജോർജറ്റിൻ്റെ അതിൻ്റെ അതിൻ്റെ ഉള്ളിൽ കൂടെ കാണാം. അപ്പോൾ അനീഷേട്ടൻ്റെ ഒരു മുണ്ടുണ്ടായിരുന്നു ഇവിടെ, അതെടുത്തിട്ടതാ. അപ്പോൾ ഞാൻ സാരി എടുത്തിട്ട് എങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ടോ ഒന്ന് നോക്കൂ, ഞാൻ ഫുള്ള് വ്യൂ കാണിച്ചേ. എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ? ഇത് തേച്ചിട്ടൊന്നുമില്ല കേട്ടോ, ഇത് പിന്നെ ബ്ലൗസ് ഒന്ന് കറക്റ്റായി നിൽക്കുന്നുണ്ട്, പിന്നെ സാരി തേക്കാതെ കൊടുത്തതാണ്, ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ കൊടുത്താൽ. അപ്പോൾ എങ്ങനെയുണ്ട്, നിങ്ങളെ മുഴുവൻ കാണുന്നില്ലല്ലോ, ഒന്നും കൂടി. ഇപ്പം എങ്ങനെയുണ്ട്, ഷറാണോ? ലൈറ്റിലേക്ക് നിൽക്കാം, കുറച്ചും കൂടി രസമുണ്ടോ? എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഇത് അഴിച്ച് രണ്ടാന്നാണ് എൻ്റെ തീരുമാനം, ഇനി അടുക്കള പണിയൊക്കെ എടുക്കുന്നതിൽ എടുക്കാവുന്നത്. മുടി കൂടി കുറച്ച് വേണ്ടിയിരുന്നു അല്ലേ, മുടി ഉണ്ടായിരുന്നു കേട്ടോ, പണ്ട് കുറേ മുടി ഉണ്ടായിരുന്നു, നാളെ അനീഷേട്ടൻ പറഞ്ഞിട്ട് വെട്ടി കളഞ്ഞാണ്. കുറേ ഉള്ളില്ലെങ്കിലും നീളത്തിലുണ്ടായിരുന്നു, അത് പിന്നെ വെട്ടിപ്പോൾ പോയി. സംഭവം എനിക്ക് സാരി ഉടുക്കാനൊക്കെ നല്ല ഇഷ്ടമാണ്. ഞാൻ എത്രയോ പ്രാവശ്യം സ്കൂളിലേക്ക് സാരി ഉടുത്തിട്ട് അമ്മേൻ്റെ സാരി ഉടുത്തിട്ടൊക്കെ ഒരുങ്ങും, എന്നിട്ട് പിന്നെ പോകാൻ വേണ്ടിയിട്ട് ബസ് വരുന്നതിൻ്റെ ഒരു 5 മിനിറ്റ് മുന്നേ എനിക്ക് തോന്നും റെഡി ആയിട്ടില്ല, അത് ഉടുത്താൽ ശരിയാവില്ല എന്ന് തോന്നിട്ട് അഴിച്ചിട്ടിട്ട് വേഗം ചുരിദാറിട്ട് പോകും. അങ്ങനെയാണ് ചെയ്യല്. അപ്പോൾ സാരി ചേരുന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം, എനിക്ക് സാരി ചേരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. സാരിയും ബ്ലൗസും തമ്മിൽ ചെറിയൊരു കളർ വ്യത്യാസം ചെറുതായിട്ടുണ്ട്, നല്ല രീതിയിൽ അറിയില്ലെങ്കിലും ചെറുതായിട്ട് അറിയും. ഇതിൻ്റെ കല്യാണത്തിൻ്റെ തലേന്ന് അമ്പലത്തിൽ പോകുമ്പോൾ ഉള്ള സെറ്റ് സാരിക്കുള്ള ബ്ലൗസേനും. അപ്പോൾ കുറച്ച് ഞാൻ ഇട്ടിട്ടുള്ളൂ, അന്ന് ഇട്ടിട്ടുണ്ട്, പിന്നെ അന്ന് പിന്നെ ഒരു സ്കൂൾ കോളേജിൽ വർക്ക് ചെയ്തിരുന്നു, അപ്പോൾ ആ സമയത്തും കുറച്ച് ഇട്ടിരുന്നു. പിന്നെ ഇതെനിക്ക് ഞാൻ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് തടിച്ചപ്പോൾ എനിക്ക് ഇത് കൊള്ളാതെ. ഇപ്പോൾ അടുത്താണ് ഇത് എനിക്ക് കൊണ്ടത്, അതായത് ഇപ്പോൾ കുറച്ച് മെലിഞ്ഞു തോന്നുന്നുണ്ട്, അപ്പോൾ ഇതൊന്ന് കൊണ്ടു. ഇത് സാരി, ഇത് ദീപേച്ചീൻ്റെയാണ്, അമ്മ ഇവിടുത്തെ അമ്മ അനീഷേട്ടൻ അമ്മേൻ്റെ ഏട്ടത്തീൻ്റെ മരുമോളെ സാരിയാണ്. അപ്പോൾ ഞാൻ സ്കൂളിലേക്കൊക്കെ പോകുന്നതുകൊണ്ട് എനിക്ക് കുറച്ച് സാരി തന്നിരുന്നു ദീപേച്ചി. അപ്പോൾ അതിലൊരു സാരിയാണ്, ഇത് ഞാൻ ഉടുത്തിട്ടേ ഇല്ല, ഉടുത്തിട്ടില്ല എന്ന് പറയുന്നത് ഉടുത്ത് നോക്കിയിട്ടുണ്ട്, പക്ഷേ പുറത്തേക്ക് ഒന്നും ഉടുത്തിട്ടില്ല, ഉടുത്ത് നോക്കി അത്തരം വയ്ക്കും. അപ്പോൾ അതാണ് സ്ഥിതി. സാരി ഉടുക്കുന്ന ട്യൂട്ടോറിയൽ ചെയ്യണമെന്നേ. അപ്പോൾ ഇത് ഉടുത്തപ്പോൾ ഞാൻ മറന്നുപോയി, ഞാൻ നാളൊക്കെ വിചാരിച്ചിരുന്നു, അപ്പോൾ ഉടുത്തപ്പോൾ എനിക്ക് ഓർമ്മ ഇല്ലായിരുന്നു. അപ്പോൾ ഇനി വേറൊരു ദിവസം സാരി ഉടുക്കുന്ന ഒരു ട്യൂട്ടോറിയൽ
എങ്ങനെ എളുപ്പത്തിൽ സാരി ഉടുക്കാം എന്നുള്ള ഒരു ട്യൂട്ടോറിയലുമായിട്ട് വരുന്നതാണ്. അപ്പം അതിന് മുന്നേ നിങ്ങൾ കമൻറ്റ് ചെയ്യണം എനിക്ക് സാരി ഉടുത്തിട്ട് രസമുണ്ടോ, ഞാൻ സാരി ഉടുത്തത് നന്നായിട്ടുണ്ടോ എന്നൊക്കെയുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഇത് ഞാൻ പറഞ്ഞ നേരത്തെ തന്നെ പറഞ്ഞ തട്ടിക്കൂട്ടിൽ ഉടുക്കലാണ്, നല്ല രീതിയിലുള്ള സാരി ഉടുത്തിട്ട് വരുന്നതാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. ബൈ.